भगवते वासुदेवाय श्री विष्णु सहस्रनाम स्तोत्रम् ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന ഈ ഒരു വിഷ്ണു സഹസ്രനാമ സ്തോത്രം പറഞ്ഞുകൊടുത്തത് ഭീഷ്മരാണ്. യുധിഷ്ഠിരന് പറഞ്ഞുകൊടുക്കുന്ന രീതിയിൽ മഹാഭാരതത്തിൽ അനുശാസന പർവത്തിലാണ് ഈ ഒരു വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വ്യാസൻ രചിച്ചത് എന്ന് തന്നെ പറയാം. മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം സന്തോഷിക്കുന്നതിന് പകരം യുധിഷ്ഠിരന് ദുഃഖമാണ് ഉണ്ടായത്. താൻ കാരണം എല്ലാം നശിച്ചു. കാരണം പാണ്ഡവ പക്ഷത്തുള്ള ആ അഞ്ചു പേരും കൗരവപക്ഷത്ത് ഏതാനും കുറച്ചു പേർ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ യുദ്ധം ജയിച്ചതിൻ്റെ സന്തോഷമല്ല യുധിഷ്ഠിരന് ഉണ്ടായത്. ഈ ഒരു സങ്കടം തീർക്കാൻ വ്യാസഭഗവാൻ ഉപദേശിച്ചു, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചു. എന്നിട്ടൊന്നും യുധിഷ്ഠിരന് മനസ്സിനൊരു സുഖം തോന്നിയില്ല. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ തൻ്റെ പരമഭക്തനായിട്ടുള്ള ഭീഷ്മരെ കൊണ്ട് യുധിഷ്ഠിരന് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. യുധിഷ്ഠിരനോട് പറയുന്നു, പിതാമഹൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെ അറിയണമോ അതൊക്കെ ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ആ കൂട്ടത്തിൽ യുധിഷ്ഠിരൻ ചോദിച്ചതിന് മറുപടിയായിട്ട് ഭീഷ്മർ ഉപദേശിച്ചു കൊടുത്തതാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഇപ്പോൾ പ്രചാരത്തിലുള്ള ഈ ഒരു വിഷ്ണു സഹസ്രനാമ സ്തോത്രം. പ്രാരംഭ മംഗളാചരണം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ സർവവിഘ്ന ഉപശാന്തയേ. ശുക്ലാംബരം വെളുത്ത വസ്ത്രം, വെളുത്ത വസ്ത്രം ധരം ധരിച്ചവനും വിഷ്ണു എന്ന വാക്കിന് സർവവ്യാപിയായിട്ടുള്ള എന്നർത്ഥം. അങ്ങനെയുള്ള ആ വിഷ്ണു ഭഗവാൻ ശശിവർണം, ഭഗവാന്റെ നിറം തന്നെ ഇവിടെ പറയുന്നത് ചന്ദ്രനെപ്പോലെ എന്നാണ്. അതുപോലെ വെളുത്ത വർണ്ണം, ചതുർഭുജം നാല് കൈകൾ, ഒപ്പം പ്രസന്നവദനം, പ്രസന്നവദനനായിട്ടുള്ള ആ ഭഗവാൻ മഹാവിഷ്ണുവിനെ സർവവിഘ്ന ഉപശാന്തയെ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കുവാനായിട്ട് ധ്യായേത് ധ്യാനിക്കണം അഥവാ പ്രാർത്ഥിക്കണം. ഈയൊരു ശ്ലോകത്തിന് പൊതുവെ വിഘ്ന ശാന്തിക്കായിട്ട് ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കാറ്. അതുകൊണ്ട് ഒരു വ്യാഖ്യാനത്തിൽ ഈ വിഷ്ണു എന്ന പദത്തിന് സർവവ്യാപി എന്ന അർത്ഥം കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഗണപതി എന്ന രീതിയിൽ എല്ലാം ബാക്കിയെല്ലാം അതേ അർത്ഥം തന്നെ, വെളുത്ത വസ്ത്രം ധരിച്ചവനും സർവവ്യാപിയും ചന്ദ്രനെപ്പോലെ നിറമുള്ളവനും നാല് കൈകളോടുകൂടിയവനും ആയ ഗജമുഖനെ. ഇവിടെ ഗജമുഖനെ എന്ന് പറയാനായിട്ടൊരു വാക്കില്ല, പക്ഷേ വിഘ്ന ശാന്തിക്ക് സാധാരണ ഗജമുഖനെയാണ്, ഗണപതിയെയാണ് ഭജിക്കുക എന്നതിനാൽ ഇവിടെ ഗണപതിക്കും ഒരു നമസ്കാരം എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം കണ്ടു. അപ്പം അങ്ങനെയെങ്കിൽ അവിടെ വിഷ്ണു എന്ന പദത്തിന് സർവവ്യാപി എന്നെടുത്തിട്ട് ആ പ്രണവസ്വരൂപനായ ഗജമുഖനെ എല്ലാ വിഘ്ന ശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കണം എന്ന അർത്ഥവും ഇവിടെ എടുക്കാം.
പക്ഷേ ഇവിടെ വിഷ്ണു സഹസ്രനാമ സ്തോത്രമായതുകൊണ്ട് തീർച്ചയായും അത് വിഷ്ണു ഭഗവാനെ തന്നെ എന്നെടുക്കുന്നതാണ് കൂടുതൽ ഉചിതം. രണ്ടാമത്തെ ശ്ലോകം. വ്യാസം വസിഷ്ഠനപ്താരം ശക്രേ പൗത്രം അകൽമഷം പൗത്രമകൽമഷം പരാശര ആത്മജം പരാശരാത്മജം വന്ദേ ശുക്കതാതം തപോനിധിം. അപ്പോൾ ഈ ഒരു വിഷ്ണു സഹസ്രനാമ സ്തോത്രം മഹാഭാരതത്തിലാണ്. അപ്പോൾ തീർച്ചയായും വ്യാസഭഗവാനാണ് ഇതിൻ്റെ കർത്താവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വ്യാസഭഗവാനെയാണ് അടുത്തതായിട്ട് സ്തുതിക്കുന്നത്. എങ്ങനെയുള്ള വ്യാസൻ? വസിഷ്ഠ നപ്താരം. നപ്തഹ എന്നാൽ പ്രപൗത്രൻ, പൗത്രൻ്റെ പുത്രൻ. ഇപ്പോൾ വസിഷ്ഠൻ്റെ പ്രപൗത്രനും നപ്താരം പ്രപൗത്രനും ശക്തേഹേ പൗത്രം. അപ്പോൾ വസിഷ്ഠൻ്റെ മകൻ ശക്തി മഹർഷി, അങ്ങനെയെങ്കിൽ ശക്തി മഹർഷിയുടെ പൗത്രൻ ആണ് വ്യാസഭഗവാൻ. അപ്പോൾ ശക്തേഹേ പൗത്രം. ഇനി ശക്തി മഹർഷിയുടെ മകനാണ് പരാശര മഹർഷി, അങ്ങനെയെങ്കിൽ പരാശര മഹർഷിയുടെ ആത്മജം മകനായിട്ടുള്ള. ഇനി വ്യാസഭഗവാൻ്റെ മകൻ്റെ പേരിലും സ്തുതിക്കുന്നു ശുകതാതം, ശുകബ്രഹ്മർഷിയുടെ അച്ഛനും ആയിട്ടുള്ള. അകൽമഷം പാപരഹിതനായിട്ടുള്ള. തപോനിധിം മഹാതപസ്വിയുമായിട്ടുള്ള വ്യാസം, വ്യാസഭഗവാനെ ഞാൻ വന്ദേ വന്ദിക്കുന്നു. വസിഷ്ഠൻ്റെ പ്രപൗത്രനും ശക്തിയുടെ പൗത്രനും പരാശരപുത്രനും ശുകതാതനും ഇങ്ങനെയൊക്കെയായിട്ടുള്ള പാപരഹിതനും മഹാതപസ്വിയുമായ വേദവ്യാസ മഹർഷിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഈ വേദവ്യാസ മുനി എന്ന് പറയുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് ഇത്രയും പുരാണങ്ങളും ഇതിഹാസമായിട്ടുള്ള, ഏറ്റവും വലിയ ഇതിഹാസമായിട്ടുള്ള മഹാഭാരതവും ഒന്നും എഴുതാൻ സാധിക്കില്ല. അത്രയും മഹത്തരമായ ഒരു വ്യക്തിത്വമാണ് എന്നതിനാൽ തീർച്ചയായും വ്യാസഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് പറയുകയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ഇവിടെ വിഷ്ണുരൂപായ വ്യാസായ, വിഷ്ണുരൂപത്തിലിരിക്കുന്ന വ്യാസനായിട്ടും, ഇനി വ്യാസരൂപായ വിഷ്ണവേ വ്യാസരൂപത്തിലുള്ള വിഷ്ണു, അതായത് രണ്ടും വേറെയല്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. വ്യാസഭഗവാനായി ജനിച്ചത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. ഇനി വാസിഷ്ഠായ, നേരത്തെ പറഞ്ഞത് വസിഷ്ഠ മഹർഷിയുടെ പ്രപൗത്രനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വസിഷ്ഠ കുലജാതൻ, അതാണ് വാസിഷ്ഠൻ എന്നർത്ഥം. വാസിഷ്ഠൻ എന്ന പദത്തിൻ്റെ അർത്ഥം വസിഷ്ഠ കുലജാതനും ബ്രഹ്മനിധയെ, ബ്രഹ്മജ്ഞാനിയാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മജ്ഞാന നിധിക്കായിക്കൊണ്ട് നമോ വൈ നമോ നമഃ, വീണ്ടും വീണ്ടും നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പോൾ വിഷ്ണുരൂപത്തിൽ വ്യാസനായും വ്യാസരൂപത്തിൽ വിഷ്ണുവായും വസിഷ്ഠ കുലജാതനുമായിരിക്കുന്ന ആ ബ്രഹ്മജ്ഞാന നിധിക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം. അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുകയാണ്, അപ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുക. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദാ ഏകരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമഃ തസ്മൈ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. അവികാരായ, വികാരങ്ങൾ ഒന്നുമില്ലാത്തവൻ. വികാരം എന്നാൽ മാറ്റം, ശരീരത്തിനാണ് മാറ്റം.
ജനിക്കുക, വളരുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക, ഇങ്ങനെയുള്ള മാറ്റം ശരീരത്തിനാണ്. ഭഗവാന് ഒരു ശരീരം സ്വീകരിക്കേണ്ടി വന്നാൽ പോലും അത് തൻ്റെ മായയെ താൻ തന്നെ അധീനതയിൽപ്പെടുത്തി ഭഗവാൻ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ തത്വം എന്നത് ആ പരമാത്മസ്വരൂപമാണ് എന്നതിനാൽ ആ ഭഗവാൻ അവികാരനാണ്, വികാരങ്ങളൊന്നുമില്ലാത്ത ശുദ്ധായ, മായാഗുണബന്ധമില്ലാത്തതിനാൽ പരിശുദ്ധൻ, നിത്യായ എന്നും ഇവിടെയുള്ള ആ ഭഗവാനും പരമാത്മനെ, പരമാത്മാവായിട്ടിരിക്കുന്ന സദാ ഏകരൂപരൂപായ, എപ്പോഴും ഒരേ രൂപത്തിൽ ഒരേ ചൈതന്യമായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. ഭഗവാന് ആ ചൈതന്യത്തിന് ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. സർവജിഷ്ണവേ, എല്ലാറ്റിനെയും ജയിക്കുന്നവനും ആയിട്ടുള്ള വിഷ്ണവേ, വിഷ്ണുവിനായിക്കൊണ്ട്. വേണമെങ്കിൽ അവിടെ നമുക്ക് നമസ്തേ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ അടുത്ത ശ്ലോകവും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ, യസ്യ സ്മരണ മാത്രേണ, ഏതൊരു ഭഗവാന്റെ സ്മരണ കൊണ്ട് മാത്രം, പക്ഷേ സ്മരണ വേണമെങ്കിൽ മുൻപേ നമ്മുടെ മനസ്സിൽ ഭഗവാനെ ഉറപ്പിക്കണം, അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് സ്മരണ വരികയുള്ളൂ. അപ്പോൾ എന്നും മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന അല്ലെങ്കിൽ ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരാൾക്ക് ഭഗവാനെ പെട്ടെന്ന് സ്മരിക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാനെ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ ജന്മസംസാരബന്ധനാത്, ഈ ജന്മസംസാരമാകുന്ന ആ ഒരു കെട്ടുപാടിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് വിമുച്യതേ, നമ്മളെ മോചിപ്പിക്കുന്ന അങ്ങനെയുള്ള ആ പ്രഭ വിഷ്ണവേ, പ്രഭ വിഷ്ണു എന്നാൽ അത്യന്ത മഹിമയുള്ള, പ്രഭാവമുള്ള, അത്യന്ത മഹിമയുള്ള സർവശക്തനായിട്ടുള്ള വിഷ്ണവേ, ഇവിടെ ഒരു വിഷ്ണു എന്നതിന് സർവവ്യാപി എന്ന അർത്ഥം കൊടുക്കാം. അങ്ങനെ സർവവ്യാപിയായിരിക്കുന്ന മറ്റൊന്ന് വിഷ്ണവേ, സാക്ഷാൽ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമഃ, അങ്ങനെയുള്ള അങ്ങേക്കായിക്കൊണ്ട് തസ്മൈ നമഃ, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം, നമഃ സമസ്തഭൂതാനാം, നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. സമസ്തഭൂതാനാം ആദിഭൂതായ, എല്ലാ ജീവജാലങ്ങളുടെയും ആദ്യം ഉണ്ടായത്, ഭൂഭൃതെ ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന, സംരക്ഷിക്കുന്ന, അനേക രൂപരൂപായ, എത്രയാ രൂപങ്ങൾ ഭഗവാന്, കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ്, അത്രയും രൂപങ്ങളിൽ ആത്മസ്വരൂപനായിട്ടിരിക്കുന്ന പ്രഭവിഷ്ണവേ വിഷ്ണവേ, അങ്ങനെ അത്യന്ത മഹിമാശാലിയായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള ആ ഭഗവാന് നമഃ, എൻ്റെ നമസ്കാരം. ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. മംഗളാചരണത്തിന് ശേഷം ആ മഹാഭാരതത്തിൽ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ പറയുകയാണ്. കാരണം മഹാഭാരതം വൈശമ്പായന മഹർഷി ജനമേജയനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ശ്രീ വൈശമ്പായന ഉവാച, ഇത് മഹാഭാരതത്തിലുള്ള ആ ഒരു വാക്കുകളാണ്, അത് അതുപോലെ എടുത്തത് കൊണ്ടാണ് ഇവിടെ അത് വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രീ വൈശമ്പായനൻ ആ കഥ തുടർന്ന് പറയുകയാണ്. ശ്രുത്വാ ധർമാൻ അശേഷേണ, ധർമാൻ അശേഷേണ പാവനാനി ച സർവശ യുധിഷ്ഠിര ശാന്തനവം പുനരേവഭ്യഭാഷത. യുധിഷ്ഠിരന് ഭീഷ്മർ ഉപദേശിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്തൊക്കെയായിരുന്നു ഉപദേശിച്ചു കൊണ്ടിരുന്നത്? ധർമാൻ,
ഈ ഇഹലോകവാസത്തിൻ്റെ ആ ഒരു ഉയർച്ചയ്ക്കും ഒപ്പം ആ പരമമായ മോക്ഷത്തിനും വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളെയും, അതാണ് ധർമാൻ, എല്ലാ ധർമ്മങ്ങളെയും ഒപ്പം അശേഷേണ പാവനാനി, പൂർണ്ണമായും പാപങ്ങളെ നശിപ്പിച്ചിട്ട് പാവനാനി ശുദ്ധിയെ ചെയ്യുന്ന ധർമ്മരഹസ്യാനി ച, ആ ധർമ്മ രഹസ്യങ്ങളെയും എന്നർത്ഥം. അപ്പോൾ എല്ലാ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെയും സർവശഹ ശ്രുത്വ, അതായത് സംക്ഷേപമായിട്ടും വിസ്തരിച്ചും ഒക്കെ ഭീഷ്മൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രകാരത്തിലും ഇതൊക്കെ ശ്രുത്വ എന്നാൽ കേട്ടിട്ട് യുധിഷ്ഠിരഹ, യുധിഷ്ഠിരൻ ശാന്തനവം, ശന്തനു മഹാരാജാവിൻ്റെ മകൻ എന്ന അർത്ഥത്തിലാണ് ശാന്തനു. അങ്ങനെ ശാന്തനവം എന്നാൽ അദ്ദേഹത്തോട്, ആ ഭീഷ്മ പിതാമഹരോട്, പുനഃ ഏവ, വീണ്ടും വീണ്ടും വീണ്ടും, അതാണ് പുനഃ ഏവ അഭ്യഭാഷത, വീണ്ടും ചോദിക്കുകയാണ് യുധിഷ്ഠിരൻ എല്ലാ ധാർമ്മികമായ കാര്യങ്ങളെക്കുറിച്ചും. അവനവനെ ശുദ്ധീകരിക്കാനുള്ള സർവ്വതിനെയും കേട്ടതിന് ശേഷവും തൃപ്തി വരാതെ എളുപ്പം ആ ഒരു ആത്മശാന്തിക്കും മോക്ഷലാഭത്തിനും എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നറിയാൻ യുധിഷ്ഠിരൻ വീണ്ടും ചോദിക്കുകയാണ്. അതാണ് അടുത്തത്, യുധിഷ്ഠിര ഉവാച. ഉവാച എന്ന ശബ്ദത്തിന് സാന്ദർഭികമനുസരിച്ച് പറഞ്ഞു എന്നും ചോദിച്ചു എന്നും അർത്ഥമെടുക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് ചെയ്യുന്നത്, യുധിഷ്ഠിര ഉവാച. കിം ഏകം, കിമേകം ദൈവതം ലോകേ, കിം വാ അപി ഏകം വാപ്യേകം പരായണം സ്തുവന്തഃ കം, കം അർച്ചന്തഃ കമർച്ചന്തഃ പ്രാപ്നുയുഃ മാനവാഃ പ്രാപ്നുയുർമാനവാ ശുഭം. ഇവിടെ യുധിഷ്ഠിരൻ ഭീഷ്മരോട് ആറ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ലോകേ, ഈ ലോകത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ ഏകം ദൈവതം കിം, ഒരേ ഒരു ഈശ്വരൻ ആരാകുന്നു. ഇനി കിം വാ അപി ഏകം പരായണം, ഏതൊരു ദേവനാണോ പരം അയനം, പരായണം അതായത് പരമമായിട്ടുള്ള അയനം എന്നതുകൊണ്ട് ഇവിടെ ആ ഒരു ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനം എന്നാണ് അർത്ഥമെടുക്കുന്നത്. അപ്പോൾ ഏതൊരു ആ ഏതൊരു ദേവനാണോ, ഏതൊരു സ്ഥാനമാണോ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമായിട്ട് വെക്കേണ്ടത്, അതാണ് കിം വാ അപി ഏകം പരായണം, ഒരേ ഒരു സ്ഥാനം, പ്രാപ്യസ്ഥാനം ഏതാണ്. ഇനി സ്തുവന്തഃ കം, കം ആരെയാണ് സ്തുതിക്കേണ്ടത്. കം അർച്ചന്തഃ ആരെയാണ് അർച്ചിക്കേണ്ടത്, പൂജിക്കേണ്ടത്, അതായത് പൂജാദി ദ്രവ്യങ്ങളെ കൊണ്ട് അർച്ചിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ഏത് ദേവനെ ചെയ്താലാണോ മാനവാഹ ശുഭം പ്രാപ്നുയുഃ, മനുഷ്യർ ശുഭത്തെ, ആ ഒരു ഐശ്വര്യത്തെ, എല്ലാ അർത്ഥത്തിലുമുള്ള ആ ഒരു മോക്ഷമാർഗത്തെയും ഒക്കെ പ്രാപ്നുയുഃ, പ്രാപിക്കുന്നത് ഏത് ദേവനെ സ്തുതിച്ചാലാണ്, ഏത് ദേവനെ അർച്ചിച്ചാലാണ്. ചോദ്യം തുടരുകയാണ്, കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോമതഃ കിം ജപൻ മുച്യത്തെ, ജപൻ മുച്യത്തെ ജന്തുഃ ജന്മ സംസാരബന്ധനാത്, ജന്തുർജന്മ സംസാരബന്ധനാത്. കോ ധർമ്മ, അത് കഹ ധർമ്മ എന്നാണ് അതിനെ പിരിച്ചു പറയുമ്പോൾ. കഹ ധർമ്മ, ഏതൊരു ധർമ്മമാണ് സർവധർമാണാം എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ഇടയിൽ വെച്ച്, എല്ലാ ധർമ്മങ്ങളിലും വെച്ച് എന്നർത്ഥം. സർവധർമാണാം ഭവതഃ, ഇവിടെ ഭീഷ്മരോടാണ് ചോദിക്കുന്നത്,
പിതാമഹ അങ്ങയ്ക്ക് ഭവതഹ അങ്ങയ്ക്ക് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏത് ധർമ്മമാണ് ശ്രേഷ്ഠമെന്ന് അങ്ങയ്ക്ക് തോന്നിയത്. അപ്പോൾ അങ്ങയുടെ മതം അഭിമതം അതാണ് മതഹ, അങ്ങയുടെ അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം എന്നാണ് അടുത്ത ഒരു ചോദ്യം. ഇനി കിം ജപൻ, ഏതൊരു ഭഗവാന്റെ നാമം ജപിച്ചാലാണോ, ജന്തുഹു ജന്തുക്കൾ എന്നാൽ ഈ ലോകത്തിൽ ജനിച്ച് വീണ എല്ലാവരും ജന്തുക്കളാണ്, അതിൽ നിന്ന് ഈശ്വരത്വത്തിലേക്ക് ഉയരാനുള്ള ഒരേ ഒരു സാധ്യത മനുഷ്യന് മാത്രമേ ഉള്ളൂ, അതിനുള്ള സാധനകളാണ് ഈ പറയുന്നതൊക്കെ തന്നെ, ജപവും നാമവും സ്തോത്രവും ആലാപനവും എല്ലാം. അപ്പോൾ ഏത് ദേവൻ്റെ ആ ഒരു ജപം അത് ജപിച്ചാലാണോ ജന്തുഹു എല്ലാ ജന്തുക്കളും ജന്മസംസാരബന്ധനാത് മുച്ചതേ ഈ ജന്മസംസാരബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് മുച്ചതേ ഇതും അടുത്ത ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ടാണ് ആറ് ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദേവന്മാരിൽ ആർക്കാണ് ശ്രേഷ്ഠത്വം? രണ്ടാമത്തെ ചോദ്യം, ഈ ലോക ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും മുഖ്യമായ പ്രാപ്യസ്ഥാനം ഏതാണ്? മൂന്നാമത്തെയും നാലാമത്തെയും ആയിട്ടാണ് ചോദിക്കുന്നത്. ഒന്ന്, ആരെ സ്തുതിക്കുന്നത് കൊണ്ടാണ് മംഗളം സംഭവിക്കുന്നത്? നാലാമത്തെ ചോദ്യം, ആരെയാണ് അർച്ചിക്കേണ്ടത്? സ്തുതിക്കുക എന്നാൽ ഈ ഇപ്പോൾ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലൂടെ സ്തുതിക്കുക, അർച്ചിക്കുക എന്നാൽ നമ്മൾ പൂജാതി ദ്രവ്യങ്ങളെ കൊണ്ട് അർച്ചിക്കുക. അപ്പോൾ മൂന്നാമത്തേത് ആരെ സ്തുതിക്കണമെന്നത്, നാലാമത്തത് ആരെ അർച്ചിക്കണം എന്നതാണ്. ഇനി അഞ്ചാമത്തതാണ് ചോദിക്കുന്നത്, സർവധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? ആറാമത്തെ ചോദ്യമാണ്, എളുപ്പം സംസാരമുക്തനാവാൻ ഒരുവൻ മുഖ്യമായും ജപിക്കേണ്ടത് എന്താണ്? അങ്ങനെ ആറ് ചോദ്യങ്ങൾക്കാണ് ഇനി ഭീഷ്മ പിതാമഹൻ ഉത്തരം പറയാൻ പോകുന്നത്. ശ്രീ ഭീഷ്മ ഉവാച, ജഗത്പ്രഭും ദേവദേവം അനന്തം ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷ സതതോത്ഥിതഃ. ഏതൊരു ദേവനെ സ്തുതിച്ചാൽ ജന്മസംസാരത്തിൽ നിന്ന് എളുപ്പം മോചിപ്പിക്കപ്പെടുമോ എന്ന ആ ഒരു ആറാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മർ തുടങ്ങുന്നത്. ജഗത് പ്രഭും, ഈ ജഗത്തിൻ്റെ മുഴുവൻ പ്രഭുവായിരിക്കുന്ന സ്വാമിയായ നാഥനായിട്ടുള്ള ദേവദേവം, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്കും ദേവനായിട്ടുള്ള അനന്തം, ദേശം കൊണ്ടോ കാലം കൊണ്ടോ രൂപനാമങ്ങളെ കൊണ്ടോ അങ്ങനെ മുറിച്ചു മാറ്റാത്ത സർവത്ര നിറഞ്ഞിരിക്കുന്ന അനന്തനായിരിക്കുന്ന ആ പുരുഷോത്തമം, പുരുഷോത്തമനായിരിക്കുന്ന ആ ഭഗവാനെ നാമസഹസ്രേണ ആയിരം നാമങ്ങളെ കൊണ്ട് ആരാണോ സ്തുവൻ സ്തുതിക്കുന്നത്, ഗുണകീർത്തനം അതാണല്ലോ നാമസഹസ്രം, ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആയിരം നാമങ്ങളെ കൊണ്ട് ആരാണോ ഭഗവാനെ സ്തുതിക്കുന്നത്, സതതോദ്ധിതഃ, സതതം എന്നാൽ എല്ലായ്പ്പോഴും ഇങ്ങനെ തൻ്റെ ശ്രേയസ്സിനു വേണ്ടി, ഉത്ഥിതഹ എന്നാൽ പ്രയത്നം ചെയ്യുന്ന പുരുഷ, ഏതൊരു സാധകനുണ്ടോ ആ സാധകൻ. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തോട് നമ്മൾ അങ്ങനെ ചേർത്ത് പറയണം, ജന്മസംസാരബന്ധനാ മുച്ചതേ, ആ ജന്മസംസാരബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ഇനി ആരെ അർച്ചിക്കണം ആരെ സ്തുതിക്കണം എന്നതിനുള്ള ഉത്തരങ്ങൾ പറയുകയാണ്. തം ഏവ തമേവ ച അർച്ചയൻ നിത്യം ചർച്ചയൻ നിത്യം
ഭക്ത്യാ പുരുഷം അവ്യയം പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യൻ ച നമസ്യംശ്ച യജമാനഹ തം ഏവ ച യജമാനസ്തമേവ ച തമേവ അർച്ചയൻ ആ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ തന്നെ ച അർച്ചയൻ അർച്ചിച്ചുകൊണ്ട് ഭക്ത്യ ഭക്തിയോടുകൂടെ പുരുഷം അവ്യയം അവ്യയം ഒരു വ്യയം സംഭവിക്കാത്തത് ഒരു കുറവും സംഭവിക്കാത്ത ആ പരമപുരുഷനെ അർച്ചിക്കുക ഒപ്പം ധ്യായൻ നമ്മൾ അർച്ചിക്കുന്നതിനോടൊപ്പം തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ആ ഭഗവാന്റെ രൂപം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അങ്ങനെ ധ്യാനിച്ച് സ്തുവൻ സ്തുതിക്കുക ഈ പറയുന്ന നാമസഹസ്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുക നമസ്യൻ ഭഗവാനെ നമസ്കരിക്കുക സാഷ്ടാംഗ നമസ്കാരം അങ്ങനെ നമസ്കരിച്ച് ഇവിടെ രണ്ടാമത്തെ വരിയിൽ വരുന്ന തമേവ എന്നത് ഈ ധ്യായൻ സ്തുവൻ നമസ്യൻ എന്നതിൻ്റെ കൂടെ ചേർക്കുക അതായത് അതേ ഭഗവാനെ തന്നെ ധ്യാനിച്ച് സ്തുതിച്ച് നമസ്കരിക്കുന്ന അങ്ങനെയുള്ള ആളെയാണ് യജമാനഹ എന്ന് പറയുന്നത് അതായത് ഇതൊരു യജ്ഞമാണ് യജ്ഞം ചെയ്യുന്ന ആളെയാണ് യജമാനൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ യജമാനൻ നേരത്തെ പറഞ്ഞതുപോലെ സംസാരമുക്തനാകുന്നു എന്ന് ചേർത്ത് വായിക്കുക അനാദിനിധനം വിഷ്ണു സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാധികഃ ഭവേത് സർവദുഃഖാധികോ ഭവേത് അനാദി നിധനം ആദി എന്നാൽ ഉത്പത്തി നിധനം നാശം അനാദി നിധനം ഇത് രണ്ടും ഇല്ലാത്ത ഉത്പത്തിയുമില്ല നാശവുമില്ല എന്ന് വെച്ചാൽ തന്നെ നിത്യനാണ് അപ്പോൾ നിത്യനായിരിക്കുന്ന വിഷ്ണു ആ ഭഗവാനെ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ സർവലോകമഹേശ്വരം ഈ സർവലോകത്തിനും മഹേശ്വരനായിട്ടുള്ള ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ലോക അധ്യക്ഷം എന്ന് പറഞ്ഞത് ഒരു പൊതുയോഗത്തിൽ നമുക്കറിയാം അധ്യക്ഷ സ്ഥാനം വഹിക്കുക എന്ന് വെച്ചാൽ ആ യോഗത്തെ മുഴുവൻ നിയന്ത്രിക്കുക ഇതുപോലെ ഈ ലോകത്തിൻ്റെ അധ്യക്ഷനാണ് ഭഗവാൻ അങ്ങനെ ലോക അധ്യക്ഷനായിരിക്കുന്ന ആ ഭഗവാനെ നിത്യം സ്തുവൻ എല്ലായ്പ്പോഴും സ്തുതിക്കുന്നതിലൂടെ സർവദുഃഖാധികോ ഭവേത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കുന്നു ഇവിടെ ദുഃഖം എന്നതുകൊണ്ട് ആധ്യാത്മികം ആധിഭൗതികം ആധിദൈവികം എന്ന മൂന്ന് ദുഃഖങ്ങൾ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ദുഃഖം ആധ്യാത്മികം ആധിഭൗതികം എന്നാൽ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന കൊടുങ്കാറ്റ് തീപിടുത്തം മുതലായ ദുഃഖങ്ങൾ ഇനി ആധിദൈവികം എന്നാൽ വിധിവശാൽ നമുക്ക് വന്നു ചേരുന്ന പല വിധത്തിലുള്ള അപകടങ്ങൾ തുടങ്ങിയ ദുഃഖം ഇങ്ങനെയുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഭഗവാന്റെ ഒരു രക്ഷ നമുക്ക് ഉണ്ടാവുന്നു ഈ ഒരു സ്തോത്ര ആലാപനം നിത്യവും ചെയ്യുന്നതിലൂടെ അതൊരു ഒരു പടച്ചട്ട പോലെ ഒരു പരിചയ പോലെ നമ്മെ ഇങ്ങനെ പൊതിഞ്ഞു വയ്ക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ എല്ലാ ദുഃഖത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു ഭഗവാൻ ഭഗവാന്റെ മഹാത്മ്യ വർണ്ണന തന്നെയാണ് തുടർന്നും ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം ബ്രഹ്മണ്യം എന്നാൽ ബ്രാഹ്മണന്മാർക്ക് ഹിതത്തെ കൊടുക്കുന്ന ബ്രാഹ്മണന്മാർ എന്നാൽ ആ ബ്രഹ്മത്തെ അറിയുന്നവർ എന്നർത്ഥം ബ്രഹ്മത്തെ അറിയുന്ന ആ ബ്രാഹ്മണന്മാർക്ക് എല്ലാ വിധത്തിലുള്ള ഹിതകാരിയായിട്ടുള്ള
സർവധർമ്മജ്ഞം, എല്ലാ ധർമ്മങ്ങളെയും അറിയുന്ന, ലോകാനാം കീർത്തിവർദ്ധനം, ഈ ലോകത്തിലുള്ള തൻ്റെ ഭക്തന്മാരുടെ ഉള്ളിൽ അവർക്ക് വേണ്ട കഴിവുകളെ അവിടെ നിക്ഷേപിക്കുകയാണ്, ഓരോ ജീവനിലും നിക്ഷേപിക്കുകയും ഒപ്പം അവയെ പരിപോഷിപ്പിച്ച് അത് കീർത്തി വർദ്ധിപ്പിക്കാൻ, ആ വ്യക്തിക്ക് കീർത്തിയെ നൽകാൻ ഉതകുന്ന രീതിയിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കുന്നത് ഭഗവാനാണ്. നമുക്കൊരു കഴിവ് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എങ്ങനെ പാടാൻ പറ്റുന്നു അറിയില്ല, എങ്ങനെ പറയാൻ പറ്റുന്നു അതും അറിയില്ല. അപ്പോൾ ഭഗവാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പക്ഷേ പൂർവജന്മ സുഹൃതം കൊണ്ടൊക്കെയാണ് പലർക്കും പലതരത്തിലുള്ള കഴിവുകൾ ലഭിക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ അത് നിക്ഷേപിക്കുന്നതും ഭഗവാനാണ്. ആ കഴിവിനെ പരിപോഷിപ്പിക്കുന്നതും അവർക്കതിനുള്ള അവസരം അവരെ ഈ ലോകത്തെ അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു വ്യക്തി ഈ ലോകത്തുണ്ട് എന്ന് മറ്റുള്ളവരിൽ അറിയിക്കുന്നതും ആ ഭഗവാനാണ്. അങ്ങനെ ഈ ലോകത്തിന് കീർത്തിയെ വർദ്ധിപ്പിക്കുന്ന ലോകനാഥം, ഈ ലോകത്തിന് നാഥനായിരിക്കുന്ന മഹത്ഭൂതം, മഹത്തായിട്ടുള്ള ഭൂതം എന്നാൽ ഇവിടെ ഉണ്മ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളത് ഭഗവാൻ മാത്രമാണ്, ബാക്കിയൊക്കെ ഭഗവാന്റെ ഓരോരോ രൂപങ്ങളാണ് എന്ന് നേരത്തെ പറഞ്ഞു. അനേക രൂപരൂപായ ഭഗവാൻ തന്നെ പലതായി തീർന്നതാണ്. അപ്പോൾ ഉള്ളത് ആ ഒരേ ഒരു ചൈതന്യമാണ്. അങ്ങനെ പരമാർത്ഥമായ സത്യമായിട്ടുള്ള ആ മഹത്ഭൂതം സർവഭൂതഭവോദ്ഭവം, ഇങ്ങനെ ആ മഹത്തായിട്ടുള്ള ഉണ്മയിൽ നിന്നാണ് ഇവിടെയുള്ള മറ്റെല്ലാറ്റിൻ്റെയും സർവഭൂതങ്ങളുടെയും ഉദ്ഭവം, ഉദ്ഭവസ്ഥാനമായിട്ടുള്ള ആ ഭഗവാൻ, അതാണ് സർവഭൂതഭവോദ്ഭവം. ഇങ്ങനെയൊക്കെയുള്ള ആ ദേവനെ ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് നമ്മൾ അർത്ഥം ചേർത്ത് വായിക്കണം. അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ ധ്യായൻ സ്തുവൻ നമസ്യൻ സർവദുഃഖാധികോ ഭവേത്. ഇങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ സ്തുതിച്ചാൽ എല്ലാ ദുഃഖത്തിനെയും മറികടക്കാൻ സാധിക്കും. ഇനി കോ ധർമ്മ സർവധർമാണാം, ഏതൊരു ഏത് ധർമ്മമാണ് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠം എന്ന ആ അഞ്ചാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയുന്നത്. ഏഷമേ സർവധർമാണാം ധർമ്മഃ അധികതമഃ മതഃ, ധർമ്മോ അധികതമോ മതഃ യത് ഭക്ത്യാ പുണ്ഡരീകാക്ഷം സ്തവൈഹി അർച്ചേത് നരഃ സദാ, സ്തവൈരർച്ചേർ നര സദാ. നരഹ മനുഷ്യൻ, പുണ്ഡരീകാക്ഷം താമരക്കണ്ണനായിട്ടുള്ള, അല്ലെങ്കിൽ അവനവൻ്റെ ഹൃദയപത്മത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന എന്ന രീതിയിലും അർത്ഥമെടുക്കാം. അങ്ങനെയുള്ള ആ ഭഗവാനെ ഭക്തിയ, ഭക്തിയോടുകൂടെ സ്തവൈഹി സ്തുതികളെ കൊണ്ട് സദാ അർച്ചേത് എല്ലായ്പ്പോഴും അർച്ചിക്കുന്നത്, യത് ഇത് ഈ പറഞ്ഞതൊക്കെ യാതൊന്ന്, അതാണ് യത് എന്നതുകൊണ്ട് യാതൊന്നാണോ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏഷഹ ആരാണോ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നതാണ് സർവധർമാണ അധികതമോ ധർമ്മഃ, എല്ലാ ധർമ്മങ്ങളിലും വെച്ച് അധികതമഃ അത്യന്തം ശ്രേഷ്ഠമെന്നാകുന്നു മേ മതഃ, എൻ്റെ അഭിപ്രായം. യുധിഷ്ഠിരൻ അതാണ് ചോദിച്ചത്, പിതാമഹൻ്റെ അഭിപ്രായം എന്താണ്, എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏതാണ് ശ്രേഷ്ഠം എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് ഇവിടെ പറഞ്ഞത്, ഭക്തിയ ആ പുണ്ഡരീകാക്ഷനെ, ഭക്തിയോടുകൂടെ ആ പുണ്ഡരീകാക്ഷനെ സദാ എല്ലായ്പ്പോഴും ആ ഏതൊരു നരനാണോ അർച്ചിക്കുന്നത് അതാണ് എല്ലാ ധാർമ്മികമായ കാര്യങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഭീഷ്മർ പറയുന്നു. ഇനി
കിം വാപ്യേകം പരായണം എന്ന രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയുന്നത്. പരമം യോ യഹ യോ മഹത്തേജഹ പരമം യോ മഹത്തപഹ പരമം യോ മഹത് ബ്രഹ്മ പരമം യഹ് പരായണം. യഹ ഏതൊരു ദേവനാണോ പരമം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പരമമായിട്ടുള്ള മഹത്തേജഹ ഇവിടെ ഏറ്റവും പ്രകാശ സ്വരൂപനായിരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാന്റെ തേജസ്സുകൊണ്ടാണ് ഈ ഭൂമിയിലും മറ്റും പ്രകാശം കൊടുക്കുന്ന സൂര്യൻ പോലും ജ്വലിക്കുന്നത്. അങ്ങനെ എല്ലാറ്റിനും തേജസ് കൊടുക്കുന്ന ആ മഹത് തേജസ്വരൂപനായിട്ടുള്ള ഭഗവാൻ. ഒപ്പം മഹത് തപഹ, ഇവിടെ തപിപ്പിക്കുക എന്നാൽ എല്ലാറ്റിനെയും നിയന്ത്രിക്കുക. ഓരോ ഭൂതങ്ങൾക്കും, അതായത് സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ വായു, അഷ്ടദിക് പാലകന്മാർ, ഇങ്ങനെ എല്ലാറ്റിനും ഓരോരോ ഉത്തരവാദിത്വം കൊടുത്ത് ഏതൊരാളിൻ്റെ കൽപ്പനക്ക് കീഴടങ്ങിയാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ നീങ്ങുന്നത്. യഹ പരമം മഹത് ബ്രഹ്മ, ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന സത്യജ്ഞാന ആനന്ദാദി ലക്ഷണത്തോടുകൂടിയ ആ പരബ്രഹ്മം തന്നെയായിരിക്കുന്ന ഏതൊരു ഭഗവാനുണ്ടോ, പരമം യഹ പരായണം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വേദങ്ങളും ഏതൊരു ദേവനെയാണോ ശ്രേഷ്ഠസ്ഥാനമായിട്ട് കരുതുന്നത് അതേ ദേവനെ തന്നെയാണ്. അതാണ് അതേ മഹാവിഷ്ണു തന്നെയാണ് എല്ലാ ജീവികൾക്കും പരായണം, ശ്രേഷ്ഠമായിട്ടുള്ള പ്രാപ്യസ്ഥാനം എന്ന ആ ഒരു ഉത്തരവും കൊടുത്തിരിക്കുന്നു. ഇനി കിമേകം ദൈവതം ലോകേ എന്ന ആദ്യ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കുകയാണ്. പവിത്രാണാം പവിത്രം യോ യഹ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യഹ അവ്യയ പിതാ. മംഗളാനാം ച മംഗളം, മംഗളം എന്നാൽ ഇവിടെ സുഖം എന്നർത്ഥം. സുഖകരമായിട്ടുള്ള സാധനകളിൽ വെച്ച് ഏറ്റവും എളുപ്പമായ സാധന ഏതൊരു ദേവനെ പൂജിക്കുന്നതാണോ അത് എന്നാണ് ഇവിടെ അർത്ഥമായിട്ട്. മംഗളാനാം മംഗളം, എല്ലാ സാധനകളിൽ നിന്നും എളുപ്പവും എന്നാൽ ശുഭകരവുമായിട്ടുള്ള സാധന. പവിത്രാണാം ച പവിത്രം, ഏതൊരു ഭഗവാന്റെ ഒരു നാമം കൊണ്ട് മാത്രമാണോ, ഏതൊരു ഭഗവാന്റെ ഒരു നാമം കൊണ്ട് മാത്രം നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമോ അങ്ങനെയുള്ള നാമമഹിമയോടുകൂടിയ ഭഗവാൻ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അജാമളന്റെ കഥ. അവിചാരിതമായിട്ട് തൻ്റെ മകനെ വിളിച്ചതാണ് നാരായണ എന്ന്, എന്നിട്ട് പോലും ആ അജാമളനെ കാലന്റെ കയറിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പാർഷദന്മാരെ ഭഗവാൻ അയച്ച കഥ ഭാഗവതത്തിലും നാരായണീയത്തിലുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ നാമം അറിയാതെ ഉച്ചരിച്ചാൽ പോലും ഇത്രയും പവിത്രമാണെങ്കിൽ അപ്പോൾ അറിഞ്ഞുച്ചരിച്ചാൽ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ നമ്മെ പവിത്രമാക്കുന്ന അതാണ് പവിത്രാണാം ച പവിത്രം. എല്ലാ പവിത്രകരമായിട്ടുള്ള നാമങ്ങളിലും വെച്ച് പവിത്രമായിട്ടുള്ള, ഒപ്പം പറയുന്നു ദേവതാനാം ച ദൈവതം എന്നാണ്. എല്ലാ ദേവന്മാർക്ക് കൂടെ ദൈവതമായിരിക്കുന്ന, ദേവനായിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഇഷ്ടമൂർത്തിയായിരിക്കുന്ന. ഒപ്പം ഭൂതാന, എല്ലാ ജീവജാലങ്ങളുടെയും അവ്യയ പിത, ഒരിക്കലും നശിക്കാത്ത, എന്നും ഇവിടെയുള്ള ജഗത് പിതാവ്, അങ്ങനെയുള്ള ആ പിതാവാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള. അതാണ് ഏകഹ ദേവഹ, എല്ലാ ദേവന്മാരിലും വെച്ചും ശ്രേഷ്ഠനായിട്ടുള്ള ദേവത അല്ലെങ്കിൽ ദേവൻ, ഇഷ്ടമൂർത്തി, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതാണ് കിമേകം ദൈവതം ലോകേ എന്ന ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഈ രീതിയിലാണ് ഭീഷ്മ പിതാമഹൻ പറഞ്ഞുകൊടുത്തത്. ഹരിഹേ ഓ.